ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ തുടർച്ചയായിട്ട് ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്. വചനം കേൾക്കുമ്പോൾ ഒരു തിരുവചന ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ്. ഈ ദിവസങ്ങളിൽ പറയുന്ന വചനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം അതാത് ദിവസമോ എല്ലാ ദിവസമോ മനഃപ്പാഠമാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മഹത്വപ്പെടുത്താം ദൈവത്തെ, മഹത്വപ്പെടുത്താം ദൈവത്തെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:12 നമ്മൾ വായിക്കുന്നു, ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാം. ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാം. ഹല്ലേലുയാ, ഹല്ലേലുയാ. നമ്മൾ ഹല്ലേലുയാ പറയുന്നതും വചനം പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ലോകത്ത് ജീവിക്കുന്നതും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതും മറ്റുള്ളവരോട് സംസാരിക്കുന്നതും നന്മ ചെയ്യുന്നതും എല്ലാം ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവം മഹത്വപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം മഹത്വപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയും. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം. അത് ദൈവസ്നേഹമാണ്. ഈ സ്നേഹം മറ്റൊരു ശക്തിക്കോ വ്യക്തിക്കോ വസ്തുക്കൾക്കോ പ്രശ്നങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ നമ്മുടെ ഉള്ളിൽ നിന്നും എടുത്തു കളയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ദൈവസ്നേഹമാണ്. അതോടൊപ്പം തന്നെ ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഒരു വ്യക്തി നിറയുന്നതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ്. ഒത്തിരിയേറെ വ്യക്തികൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി കണ്ണുനീരോടെ അപേക്ഷിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും എളുപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ ആനന്ദം നമ്മൾ നിറയും, സമാധാനം നിറയും, ക്ഷമ നിറയും, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം കൊണ്ട് നമ്മളെ പൊതിയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. സങ്കീർത്തനം 19 അതിൻ്റെ 1 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ഹല്ലേലുയാ, ഹല്ലേലുയാ. ഈ വചനം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 15 അതിൻ്റെ 8 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടും. എന്താണ് ഈ ഫലം? അതാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഫലങ്ങൾ നിറയുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണത്. ഈ ഫലങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഒത്തിരിയേറെ കൃപകൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് തരും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുക, അങ്ങനെ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയുക വഴിന്ന് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഞാനൊരു ചെറിയ സംഭവം ഓർക്കുകയാണ്. അതായത് 16 പ്രായമുള്ള ഒരു ആൺകുട്ടി, ഈ ആൺകുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്, പക്ഷേ ഇവൻ്റെ ശരീരത്തിൽ വെള്ളം വീഴുന്നത് അസ്വസ്ഥമാണ്. ചൂടുവെള്ളമായാലും തണുത്ത വെള്ളമായാലും അതുകൊണ്ട് കുളിക്കുന്ന സ്വഭാവമില്ല. കുളിക്കാൻ വിളിക്കുക, കുളിമുറിയിലേക്ക് കയറ്റുക, ശരീരത്തിൽ വെള്ളം വീഴുക, ഇത്രമാത്രം വിഷമം വേറെ ഒന്നുമില്ല. നമ്മളെ കടിച്ചു തിന്നുന്ന വേദന, അസ്വസ്ഥത, വെള്ളം കാണാൻ ഇഷ്ടമില്ല, വെള്ളം കുടിക്കത്തുമില്ല, ശരീരത്തിൽ ഒഴിക്കത്തുമില്ല. അപ്പോൾ എങ്ങനെ കുളിക്കാതെ സ്കൂളിൽ വിടും, എങ്ങനെ കുളിക്കാതെ പള്ളിയിൽ വിടും? മാതാപിതാക്കൾക്ക് എന്നും ഒരു തലവേദനയാണ്. പല ഡോക്ടർമാരെ കണ്ടു, ചികിത്സിപ്പിച്ചു, ഏറെ മരുന്ന് കഴിച്ചു, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു, അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മകൻ്റെ ഈ അവസ്ഥയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തിൻ്റെ ഈ അവസ്ഥയോർത്ത് ഈ കുഞ്ഞിനെയോർത്ത് നന്ദി പറ, ദൈവം സൃഷ്ടിച്ച ഈ മകനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക, ഇവനിൽ ദൈവസ്നേഹം നിറയാൻ ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ നന്മയും ആനന്ദവും ക്ഷമയും സമാധാനവും ആത്മസമയവും നിറയാൻ നമ്മൾ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഈ കുട്ടിയിൽ നിറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇവനിൽ അന്തർലീനമായിരിക്കുന്ന ആ വെള്ളത്തോട്, തണുത്ത വെള്ളത്തോടും ചൂടുവെള്ളത്തിനോടുള്ള ആ അലർജി ഇവൻ വിട്ടുമാറും. ആ വെള്ളത്തെ സ്നേഹിക്കും, ആ ദൈവം വെള്ളം നമുക്ക് ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യം വരും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വചനവരെ കൊണ്ട് ആവർത്തിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഈ വചനം ആവർത്തിച്ചു. നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ്, ഒത്തിരിയേറെ തടസ്സങ്ങൾക്ക് തടസ്സം മാറുന്നതിനും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും തടസ്സങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉന്നതമായ കൃപ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തെ നമ്മുടെ അനുദിന ജീവിത പ്രവൃത്തികളിൽ, ഓരോ സംഭവങ്ങളിൽ, സാഹചര്യങ്ങളിൽ, അനുഭവങ്ങളിൽ, പ്രാർത്ഥനകളിൽ, ശുശ്രൂഷകളിൽ, ഉത്തരവാദിത്തങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.